നാടകത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച കലാകാരനാണ് പി എം ആന്റണി. ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് എന്ന നാടകം വിവാദമായതോടെ പി എം ആന്റണി കൂടുതൽ ശ്രദ്ധേയനായി. നാടക നടൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും മികവ് തെളിയിച്ച കലാകാരനാണ് പി എം ആന്റണി. ആലപ്പുഴയിലെ കാഞ്ചരം തിരയാണ് സ്വദേശം. 12 വയസ്സ് മുതൽ നാടകാഭിനയം തുടങ്ങി. 86 ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് എന്ന നാടകം വിവാദമായതോടെയാണ് പി എം ആന്റണി കൂടുതൽ ശ്രദ്ധേയനാകുന്നത്. ഈ നാടകം വരുത്തി വെച്ച പുകരുകൾ ആന്റണി തന്നെ പറയുന്നു. ഈ നാടകത്തിന്റെ പേരിൽ നമ്മളെ കൂടുതൽ ആൾ ജയിലിൽ നിന്ന് വിടാൻ പറ്റില്ല. അതിനൊക്കെ ഒരു നിയമമുണ്ട്. നമുക്ക് വെച്ചാൽ 2-3 ദിവസം ജയിലിലിടാം, നമ്മൾ പിന്നെ ജാമ്യം എടുത്ത് പുറത്തു വരും. തുടർന്ന് വന്ന അവരുടെ ഒരു ഗൂഢാലോചന എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ രാജ്യത്ത് എൻ്റെ നാട്ടിൽ നടന്ന ഒരു കൊലപാതക കേസിനെ തന്നെ പ്രതിയാകും. ഈ പ്രതിയാക്ക് ഈ കേസ് പിന്നെ സെഷൻസ് കോർട്ട് നടക്കുമ്പോഴത്തേക്കും നമുക്ക് 6 മാസം എനിക്ക് ശിക്ഷയുള്ളൂ. ഞാൻ ഈ നാടകം കളിക്കുക, പിന്നെ കൊലപാതകം നടക്കുമ്പോൾ ഞാൻ നാടകം കളിക്കുകയാണ്, സ്റ്റേജിൽ നാടകം കളിക്കുകയാണെന്നുള്ളത് കണ്ടവര് വന്ന് കോടതിയോട് പറഞ്ഞുകൊണ്ട് എനിക്ക് 6 മാസം ശിക്ഷയുള്ളൂ. പി എം ആന്റണിയുടെ കടലിന്റെ മക്കൾ എന്ന നാടകത്തിന് 80 സംസ്ഥാന സർക്കാരിന്റെ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്ന നാടകത്തിന് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചു. 1991 സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരത്തിനും പി എം ആന്റണി അർഹനായി. നാടകങ്ങൾ കാണാൻ ആളില്ലാതായതോടുകൂടി പി എം ആന്റണിയും സംഘവും നാടകങ്ങളുമായി ഗ്രാമാന്തരങ്ങളിലേക്ക് യാത്ര തുടങ്ങി. കിലോമീറ്ററുകളോളം സൈക്കിളിൽ യാത്ര ചെയ്ത് നാടക സംഘം ഗ്രാമങ്ങളിലെത്തി അവിടെ തമ്പടിച്ചു. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കല്ല, അരങ്ങത്തു നിന്നും അടുക്കളയിലേക്ക്. അപ്പൊ കലാകാരൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഇപ്പോഴും സാധ്യതയുണ്ട്. ഈ അകത്തളത്തിൽ കയറരുത്, വാജ പഠിക്കാതിരിക്കുക, എല്ലാവരും രംഗത്തിറങ്ങുക. കവിത ചൊല്ലാനും നാടകം കളിക്കാനും ഒക്കെ കലാകാരൻ ശരിക്കും അടുക്കള മുറ്റത്തേക്ക് വരണം. പറയാനുള്ളത് വെട്ടിത്തുറന്നു പറയാനും എഴുതാനുമുള്ള നട്ടല് ഈ കലാകാരനുണ്ട്. ഇത് ശത്രുക്കളെയും സൃഷ്ടിച്ചു. 63 വയസ്സിലും ചുറുചുറുക്കോടെ പി എം ആന്റണി നാടകരംഗത്ത് സജീവമാണ്. എ സി വി ന്യൂസ്, ആറ്റിങ്ങൽ.